നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ അതൃപ്തരെ തൃപ്തിപ്പെടുത്താൻ ഔദ്യോഗിക വിഭാഗത്തിന് ഇനിയും സാധിച്ചിട്ടില്ല ഇതിന്റെ ഒടുവിലത്തെ പ്രകടമായ ഉദാഹരണമാണ് ഇന്ന് ചേർന്ന യു യോഗത്തിൽ നിലനിൽച്ചത് നേതൃമാറ്റവും പുനഃസംഘടനയും ഗ്രൂപ്പുകളുടെയും മുതിർന്ന നേതാക്കളുടെയും നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുക എന്നാണ് പൊതു സംസാരം ഇതിനിടെയാണ് അതൃപ്തി പരസ്യമാക്കി യു ഡി എഫ് യോഗത്തിൽ നിന്നും മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വിട്ടുനിന്നു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നത് ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത സമരവുമായി മുന്നോട്ടു പോകാനാണ് ഇന്ന് ചേർന്ന യു ഡി എഫ് തീരുമാനം കേരയിൽ പദ്ധതിക്കെതിരായി പതിനെട്ടിന് സെക്രട്ടേറിയറ്റിന് മുന്നിലും ജില്ലാ കേന്ദ്രങ്ങളിലും യു ഡി സമരം നടത്തും കേരലിന്റെ കടന്നു കടന്നുപോകുന്ന സ്ഥലങ്ങളിലും സമരം നടത്താനും തീരുമാനമായിട്ടുണ്ട് അട്ടപ്പാടിയിലെ ശിശുമരണങ്ങൾക്കെതിരെയും സംസ്ഥാന വ്യാപകമായി സമരം നടത്തും സർക്കാരിനെതിരായ പ്രതിപക്ഷ സമരം ശക്തമാക്കുമ്പോഴാണ് മുന്നണിയെ ബാധിക്കുന്ന തരത്തിൽ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ വീണ്ടും മൂർച്ഛിക്കുന്നത് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ട യോഗത്തിൽ നിന്നാണ് തിരുവനന്തപുരത്തുണ്ടായിട്ടും ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ബഹിഷ്കരിച്ച് മാറി നിന്നത് എല്ലാ കാര്യങ്ങളിലും കെ പി സി സി നേതൃത്വം ഏകപക്ഷീയ നിലപാട് എടുക്കുന്നുവെന്നാണ് ഇരുനേതാക്കളുടെയും പരാതി കൂട്ടായ ചർച്ചകൾ നടത്തി തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ എന്നാണ് ദേശീയ നേതൃത്വം സംസ്ഥാന ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും നേതാക്കൾ വാദിക്കുന്നുണ്ട് എന്നാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക പക്ഷം ഗ്രൂപ്പ് നേതാക്കളെ പരിഗണിക്കുന്നില്ല ദേശീയ തലത്തിൽ എഐ സി സി സംഘടനാ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലെ കെ പി സി സി ഡി സി സി പുനഃസംഘടനയുമായി മുന്നോട്ടു പോകുന്ന സുധാകരന്റെ നിലപാടിനെയും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എതിർക്കുന്നുണ്ട് സംഘടനയ്ക്കുള്ളിൽ പുകയുന്ന അതൃപ്തി ഹൈക്കമാൻഡിനെ വരെ നേരിട്ട് അറിയിച്ചിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാകാത്തതിനാലും ഇരുവരും അതൃപ്തരാണ് ഹൈക്കമാൻഡ് ഇടപെട്ടിട്ടും കെ പി സി സി നേതൃത്വം കൂടിയാലോചന നടത്തുന്നില്ലെന്നാണ് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും പ്രധാന പരാതി കാര്യസമിതി വിളിച്ചു ചേർക്കുന്നില്ല ജനറൽ സെക്രട്ടറിമാർക്ക് ചുമതല നൽകിയതുൾപ്പെടെ സംഘടനയ്ക്കുള്ളിലെ നിയമനങ്ങൾ ഏകപക്ഷീയമായി നടത്തുന്നുവെന്നും ഇരു നേതാക്കളും ആരോപിക്കുന്നുണ്ട് ഡി സി സി അധ്യക്ഷന്മാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളെ പൂർണമായും തഴഞ്ഞുവെന്ന പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഉന്നയിച്ച പേരുകൾ പലതും വെട്ടിയതും അതൃപ്തിയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ കാരണമായി പിന്നാലെ വന്ന കെ പി സി സി പുനഃസംഘടനയിലും കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നില്ല രമേശുമായും ഉമ്മൻചാണ്ടിയുമായും അടുപ്പമുള്ളവരെ ഒഴിവാക്കിയപ്പോൾ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തുള്ളവർക്ക് സ്ഥാനം നൽകുകയും ചെയ്തു നേതാക്കളുടെ പരാതി പരിഹരിക്കാൻ കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ പല ഘട്ടങ്ങളിലായി ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും ഇതും ഫലം കണ്ടിരുന്നില്ല സമവായ ചർച്ചകളുടെ വാതിൽ അടഞ്ഞിട്ടില്ലെന്നും ചർച്ചകൾ തുടരുമെന്നുമാണ് ദേശീയ നേതൃത്വം നൽകുന്ന വിശദീകരണം